Hi. Hello all, welcome to Xylem Learning. എട്ടാം ക്ലാസ്സിലെ മുത്തുമണികൾക്ക് ഫസൽ സാറിന്റെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഞാനിന്ന് പറഞ്ഞിരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് എട്ടാം ക്ലാസ് എക്സാമിന് 8th standard സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മുടെ എക്സാം വളരെ അടുത്തിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസും ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ വേണ്ടി വരാറുണ്ട്. ഇനി അത് കുറച്ചും കൂടെ കൂടും. അപ്പം നിങ്ങളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരണം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനൊരു ക്ലാസ് നടക്കുന്ന കാര്യങ്ങളെ കൂട്ടുകാരോട് പറയാന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ വിളിച്ചിട്ടും വരണം, ഒറ്റയ്ക്ക് വരരുത് ദയവ് ചെയ്തിട്ട്. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ആളുകൾ ഉണ്ടാകുമ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, സൈലത്തിൽ അടിപൊളി ക്ലാസ് ഉണ്ട്, അടിപൊളി സോഷ്യലിന്റെ ക്ലാസ് ഉണ്ട്, അടിപൊളി മാത്സിന്റെ ക്ലാസ് ഉണ്ട്, ഫിസിക്സും കെമിസ്ട്രി സയൻസ് ഒക്കെ നമുക്ക് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വരുമ്പോൾ നമുക്കൊന്നും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ബെൽ ബട്ടണൊക്കെ അമർത്തി വെക്കുക, നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക. സോ ഞാൻ എന്ത് ചെയ്യാണ്, ആ ചോദ്യത്തിലേക്ക്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല പോലെ ശ്രദ്ധിക്കണം ഈ ചോദ്യം. നോക്കൂ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സിനെ കുറിച്ചിട്ടാണ്, പാളികളെ കുറിച്ചിട്ടാണ്. നമ്മുടെ അന്തരീക്ഷത്തിന് ഓരോ പാളികൾ ഉണ്ടല്ലോ, ലെയേഴ്സ് ഉണ്ടല്ലേ, ആ ലെയേഴ്സിനെ കുറിച്ചാണ് ചോദ്യം. ഏതെല്ലാമാണ് ആ ലെയേഴ്സ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അത് ഏതെങ്കിലും ഒന്നിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്, 5 മാർക്കിന് ചോദ്യമായിട്ടാണ് വരാറുള്ളത്. അത് ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക, ബാക്കിയുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ലെയേഴ്സ്. ഇവിടെ നോക്കും മക്കളെ, ഒന്നാമത് ഇതിന് ഇംഗ്ലീഷ് പേരും മലയാളം പേരും ഒന്നായതുകൊണ്ട് ഞാൻ ഒരു പേരേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഏറ്റവും താഴെ എർത്തിനോട് ചേർന്നിട്ടുള്ള ലെയറാണ് നമ്മൾ പറയുന്ന ട്രോപ്പോസ്ഫിയർ. ഏത് സ്ഫിയറാണ് ട്രോപ്പോസ്ഫിയർ, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ സാർ അതിന്റെ അടിയിൽ ഓസോൺ സ്ഫിയർ എന്നുള്ള സാധനം, അല്ലെങ്കിൽ ഓസോൺ ലെയർ കണ്ടല്ലോ, ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗമാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണിനെ കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ, 20 അല്ല 18 എന്നും പറയാറുണ്ട്, ഒരു 20 നമുക്ക് കൂട്ടാം, ഒരു 20 25 മുതൽ ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്, സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. പിന്നെ അവിടെ നിന്നൊരു 85 മുതൽ 90 കിലോമീറ്റർ വരെ മെസോസ്ഫിയർ ആണ്. മെസോസ്ഫിയർ മിസോസ്ഫിയർ എന്നും പറയാറുണ്ട്. അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് തെർമോസ്ഫിയർ ആണ്. സോ ഈ ഒരു ലെയേഴ്സിന്റെ ലെയേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചത്. എക്സോസ്ഫിയർ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഈ മെസോസ്ഫിയറിൽ വെച്ചിട്ടാണ് ഉൽക്കകളൊക്കെ കത്തിത്തീരുന്നത്. ഇതിനൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മുടെ മുകളിലേക്ക് പോകും തോറും ടെമ്പറേച്ചറിൽ എങ്ങനെ വ്യത്യാസം വരുന്നു, അതായത് ചൂട് കൂടുന്നോ കുറയുന്നോ. അപ്പൊ നമ്മൾ വിചാരിക്കും മുകളിലേക്ക് പോകുമ്പോൾ സൂര്യനോട് അടുത്ത് പോകില്ല, അപ്പൊ ചൂട് കൂടുന്നു. പക്ഷെ ആദ്യം ചൂട് കുറയാണ് ചെയ്യുക, ചൂടാദ്യം കുറയും. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരും, പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടും, പിന്നെ മെസോസ്ഫിയറിൽ വീണ്ടും കുറയും. ആ ഒരു ലെവലിലാണ് പോകുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാം. ഞങ്ങൾ ലെവൽ വരുന്നുണ്ട്. ആ സമയത്ത് ക്ലാസ്സുകളൊന്നും ഒരിക്കലും മിസ് ചെയ്യാതെ നേരെ വന്ന് 1 മണിക്കൂറുകൊണ്ടൊക്കെ ഒരു ചാപ്റ്റർ എടുത്ത് തീർക്കുക, 1 മണിക്കൂറുകൊണ്ട് ഒരു 20-25 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുക. വളരെ രസകരമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ വരുന്നത് അതൊക്കെ മിസ്സാക്കുന്നേ. അപ്പൊ അത് എനിക്ക് പറയാനുള്ളത്, അപ്പൊ നിങ്ങൾ എന്താ വേഗം ലൈവൊക്കെ കണ്ട ചാടിക്കേറി പോരുക. ഏകദേശം 1 മണിക്കൂർ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് പഠിക്കാം. സോ ഈ ഒരു അവസരം ഞങ്ങൾക്കൊന്നും അന്ന് കിട്ടിയിട്ടില്ല കേട്ടോ മക്കളെ. നമുക്ക് നേരെ മുന്നോട്ട് പോയാലോ. യെസ്, ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഈ ട്രോപ്പോസ്ഫിയർ ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്, ജസ്റ്റ് മുമ്പത്തെ സ്ലൈഡിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ ഏത് ഷെയ്ഡിൽ വരയ്ക്കും, റെഡിൽ വരയ്ക്കല്ലേ. ഈ ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ എന്നുള്ളത്. ഏകദേശം ഒരു 18 കിലോമീറ്റർ വരെയാണ് അതുണ്ടാവുക. എവിടെ, ട്രോപ്പിക്കൽ റീജിയണിൽ. നേരെ മറിച്ച് ആവറേജ് നമ്മൾ എടുത്താൽ എത്ര കിലോമീറ്റർ ആ, 13 കിലോമീറ്റർ ഉണ്ടാകും. എത്ര കിലോമീറ്റർ ഉണ്ടാവും, ഒരു 13 കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്നുള്ളത് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ, നമ്മുടെ ക്ലോസ് ടു എർത്ത് ആണ്, ഭൂമിയോട് ചേർന്നിട്ടുള്ള ആവരണമാണ് ട്രോപ്പോസ്ഫിയർ എന്നുള്ളത്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അതിന് ഏകദേശം 13 കിലോമീറ്റർ ആണ്. പക്ഷെ ഞാൻ 18 കിലോമീറ്റർ എന്ന് പറഞ്ഞത് എവിടെയെന്നറിയോ, അത് ഇക്വറ്റോറിയൽ റീജിയനിലാണ്. അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ചൂട് കൂടുതലുള്ള ഭാഗം അതാണ് ഇക്വറ്റോറിയൽ റീജിയൻ, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ, അല്ലെങ്കിൽ ഉഷ്ണമേഖല എന്നും കൂടെ പറയും. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് നേരെ മുകളിലേക്ക് പോകും, ചൂടായ വായു പിന്നെ താഴെ നിൽക്കില്ല, അത് മുകളിലേക്ക് പോകും. അതിന് നമ്മൾ പറയുന്ന പേരാണ് കൺവെക്ഷണൽ കറണ്ട്, അല്ലെങ്കിൽ കൺവെക്റ്റീവ് കറൻസ് എന്ന് പറയും. കൺവെക്ഷൻ എന്ന് പറയും മുകളിലേക്ക് വായു റൈസ് ചെയ്ത് പോവാ, ഉയർന്നു പോവാ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ആ ഭാഗങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുതലായിരിക്കും. അത് ഏകദേശം എത്ര വരെ വരും, 18 കിലോമീറ്റർ വരെ വരും. ഓക്കെ, അതൊരു കാര്യമാണേ, ഇമ്പോർട്ടൻ്റ് ആണേ. പിന്നെ അപ്പൊ സാറെ ഒരു ഡൗട്ട്, ട്രോപ്പോസ്ഫിയറിന് ഉയരം കുറവ് എവിടെയായിരിക്കും? ആ, നമ്മുടെ പോളാർ റീജിയണില്.
പോൾസ് എന്ന് വെച്ചാൽ ധ്രുവപ്രദേശം എന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെ ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ഉയരം ഉണ്ടാവുള്ളൂ. ഉയരം കുറവായിരിക്കും, കാരണം അവിടെ മുകളിലേക്ക് വായു പോകുന്നില്ല. മുകളിലേക്ക് വായു ഉയർന്നു പോയാലേ പ്രശ്നമുള്ളൂ, മുകളിലേക്ക് വായു ഉയർന്നു പോകില്ല. കാരണം ചൂടില്ല, ചൂട് കുറവാണ്. നമ്മുടെ വിളിച്ച് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇതൊന്നും ചോദിക്കുന്നില്ല, ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്, ഉയരം എത്രയാണ് ചോദിക്കും. ഇക്വറ്റോറിയൽ റീജിയണിൽ 18 കിലോമീറ്റർ ഉയരുണ്ടെന്ന് എഴുതാം. പിന്നെ ചോദിക്കുന്ന കാര്യം ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യം ഇതാണ്, എന്നാൽ 5 മാർക്ക് കറക്റ്റ് ആയിട്ട് അവിടെ വീഴത്തുള്ളൂ. ഒരുവിധം എല്ലാ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ്, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളുണ്ട്, കാറ്റ് മഴ ഇടിമിന്നലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫിനോമിനൻസ് നോക്കൂ. അതെല്ലാം നടക്കുന്നത് എവിടെയാണ്, നമ്മളിപ്പോ പറഞ്ഞ ട്രോപ്പോസ്ഫിയറിലാണ്. എവിടെയാ മക്കളെ? ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ, നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്. ആ കാര്യം എന്റെ മക്കളൊന്ന് ആലോചിക്കാം. ഓക്കെ, ഡെൻ നോക്കൂ. യെസ്, ക്ലൗഡ് ഫോർമേഷൻ, മേഘങ്ങൾ ഉണ്ടാകുന്നത്, മഴ ഉണ്ടാവുന്നത്, ഇടി ഉണ്ടാകുന്നത് ഒക്കെ അവിടെയാണ്. മേഘരൂപീകരണം, മഞ്ഞല്ല മഞ്ഞ്, ഓക്കെ, കാറ്റ് ഇടിമിന്നൽ തുടങ്ങി എല്ലാം തന്നെ ഉണ്ടാവുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ അത് മാത്രമല്ല, ഈ ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ മുകളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് നോർമൽ ലാക്സൈറ്റ് എന്ന് പറയും. നോർമൽ ലാക്സൈറ്റ് അത് എത്ര വീതം കുറയുന്നു ചോദിച്ചാൽ, നമ്മളിപ്പോ ഒരു 165 മീറ്റർ മുകളിലേക്ക് പോയി, ഏണി വെച്ച് കയറി എന്ന് ആലോചിച്ചു, മുകളിലേക്ക് ഏണി വെച്ച് കയറി 165 മീറ്റർ. അപ്പൊ അവിടെ 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഞാൻ അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, 1 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 6.5 ഡിഗ്രി, ഏകദേശം 6.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും. അതാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക്, ചൂട് കുറയുന്ന നിരക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 13 കിലോമീറ്റർ വരെയാണ് ശരാശരി ആവറേജ് ഉയരം ട്രോപ്പോസ്ഫിയറിന്റെ. പിന്നെ ഭൂമധ്യ രേഖ ഇക്വറ്റോറിയൽ റീജിയനിലാണ് ഉയരം കൂടുതലുള്ളത്, 18. പോളാർ റീജിയനിൽ കുറവായിരിക്കും, ധ്രുവങ്ങളിൽ കുറവാണ്. കാറ്റ് മഴ ഇടി തണ്ടർ അതുപോലെ ലൈറ്റ്നിങ് റെയിൻഫാൾ അതുപോലെ വിൻഡ് ക്ലൗഡ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ആൻഡ് ദെൻ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എന്റെ മക്കൾ എഴുതേണ്ട പോയിന്റ് എന്താ? അത് ഇത്രയേ ഉള്ളൂ. ലാപ്സ് റേറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്, ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് വീതം കുറയുന്നുണ്ട്. യെസ്, സെറ്റായി, ഇത്ര എഴുതേണ്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് എഴുതണോ, നിങ്ങൾ എഴുതിക്കോളി. അപ്പൊ അതവിടെ നിങ്ങൾ ഓസോൺ ലെയറിനെ കുറിച്ച് എഴുതേണ്ടി വരും. എന്താണ് ഓസോൺ ലെയർ എന്ന് എഴുതേണ്ടി വരും, അതിന് വേറെ പേരുണ്ട്, ഓസോണോസ്ഫിയർ എന്നുള്ള പേരുണ്ട്. പിന്നെ മെസോസ്ഫിയറിനെ കുറിച്ച് എഴുതണമെങ്കിൽ ഉൽക്ക മെറ്റിയോസ് ബേൺ ചെയ്യുന്നതും കത്തുന്നതും അവിടെ എന്ന് പറയേണ്ടി വരും. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കോൾഡസ്റ്റ് പാർട്ട്, ഏറ്റവും തണുപ്പ് കൂടിയ ഭാഗം മെസോസ്ഫിയർ ആണെന്ന് എഴുതണം. സോ അതിൻ്റെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കണം. പിന്നെ ഇവിടെ ട്രോപ്പോപ്പോസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ട്രോപ്പോപ്പോസിനെ കുറിച്ച് എഴുതണമെന്ന്. എഴുതിയെന്ന് കരുതി കുഴപ്പമില്ല, എഴുതില്ല എന്ന് വെച്ചാൽ പ്രശ്നമില്ല, എന്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി, നല്ലപോലെ മാർക്കൊക്കെ വേണമെങ്കിൽ എഴുതാം, അല്ലാതെ ഇത് തന്നെ മതി നമുക്കൊരു 5 മാർക്ക് കിട്ടാൻ. ട്രോപ്പോപ്പോസ് എന്താണ്? ഈ ഒരു ട്രോപ്പോസ്ഫിയറിന്റെ എൻഡിൽ ടെമ്പറേച്ചർ കുറയാതെയും കൂടാതെയും നിൽക്കുന്ന, കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിന് പറയുന്ന പേരാണ് ട്രോപ്പോപ്പോസ്. ട്രോപ്പോപ്പോസ് എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിന്റെയും സ്ട്രാറ്റോസ്ഫിയറിന്റെയും ബൗണ്ടറിയാണ്, അതിർത്തിയാണ്. ആ ട്രോപ്പോപ്പോസിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ മാറൂല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളുള്ളൂ. സോ ഞാൻ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇനി ലൈവിലൊക്കെ വരും. അപ്പൊ ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ചുമ്മാതല്ല, ഇതിൻ്റെയൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ മാത്രമാണ്, ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്, നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റിലൊക്കെ ചിലപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ഫസൽ സാർ വന്നതാണ് കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ ഒരിക്കലും മടി ഉണ്ടാവരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതൊക്കെ ഇനി ഇടക്കിടക്ക് പറഞ്ഞ് ചെയ്യിക്കണല്ലോ മടിയന്മാരെ. ആ മക്കളെ നമുക്ക് കാണാട്ടെ, ഇനിയും കാണണം. നിങ്ങൾ സൈലമിയൻസ് ആണ്, സൈലത്തിന്റെ മുത്തുമണികളാണ് കേട്ടോ. നിങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇനിയും വരുന്നുണ്ട്. എനിവേ, ഞാനിപ്പോ പോകുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യൂ.